നമസ്കാരം. ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മുംബൈയിലെ ശിവാജി പാർക്കിൽ നടന്നു. ശിവസേനാ മന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെ, സുഭാഷ് ദേശായി എന്നിവരും എൻ സി പി മന്ത്രിമാരായി ജയന്ത് പാട്ടീലും ഛഗൻ ഭുജ്ബലും കോൺഗ്രസ് മന്ത്രിമാരായി ബാലാസാഹിബ് തോറാട്ടും നിതിൻ റാവത്തും സത്യപ്രതിജ്ഞ ചെയ്തു. കൊല്ലം കടക്കലിൽ ഹെൽമറ്റ് ഇല്ലാതെ വന്ന യാത്രക്കാരനെ പോലീസ് എറിഞ്ഞു വീഴ്ത്തി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാരിപ്പള്ളി മടത്തറ റോഡ് ഉപരോധിച്ച നാട്ടുകാർ. സംഭവത്തിൽ സി പി ഒക്ക് സസ്പെൻഷൻ. മറ്റ് പോലീസുകാരെ സ്ഥലം മാറ്റി. ഷെയ്ൻ നിഗമിന് സിനിമകളിൽ വിലക്കേർപ്പെടുത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വെയിൽ, കുർബാനി എന്നീ ചിത്രങ്ങൾ വേണ്ടെന്ന് വെച്ചു. സിനിമയുടെ ചിത്രീകരണത്തിന് ചെലവായ 7 കോടി രൂപ ഷെയ്നിൽ നിന്ന് ഈടാക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. പ്രൗഢഗംഭീരമായ ചടങ്ങ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം. കലോത്സവ വേദിയിൽ ചരിത്രം കുറിച്ച് 24 ടി ടി എസ് സ്റ്റുഡിയോ. ശബ്ദ സംവിധാനം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഹൈസ്കൂൾ നാടകവേദിയിൽ സംഘർഷം. വഞ്ചിയൂർ കോടതിയിൽ മജിസ്ട്രേറ്റിനെതിരെ പ്രതിഷേധിച്ച അഭിഭാഷകർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. നടപടി ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പരാതിയിൽ. ബാർ അസോസിയേഷൻ ഭാരവാഹികളടക്കം 12 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. പെരുമ്പാവൂർ അരിംകൊലയുടെ സി സി ടി വി ദൃശ്യങ്ങൾ 24-ന്. യുവതിയെ ബലാത്സംഗം ചെയ്തത് തൂമ്പ കൊണ്ട് തലക്കടിച്ച് മൃതപ്രായയാക്കിയ ശേഷം. പ്രതി ഉമറലി സൈക്കോ കൊലയാളി എന്ന സംശയത്തിൽ പോലീസ്. കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണം. പാലാരിവട്ടം പാല നിർമ്മിച്ച ആർ ഡി എസ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ആർ ഡി എസിനെ പുതിയ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും. തീരുമാനം ക്രമക്കേട് ബോധ്യപ്പെട്ടതോടെയെന്ന് സർക്കാർ. കൊല്ലത്ത് വെണ്ടാർ സ്കൂളിലെ ബസ് അഭ്യാസത്തിൽ നടപടിയുമായി പോലീസ്. ഡ്രൈവറും കസ്റ്റഡിയിൽ. ലൈസൻസ് റദ്ദാക്കുമെന്ന് ഗതാഗത വകുപ്പ്. മൈതാനത്തെ അപകടകരമായ വാഹനം കറക്കൽ തിരുവനന്തപുരത്തും. വാഹനമിടിച്ച ഒരാൾ നിലത്ത് വീഴുന്ന ദൃശ്യങ്ങൾ 24-ന്. അപകടം എ കെ ഡി എഫ് എന്ന ഡ്രൈവർമാരുടെ സംഘടനാ പരിപാടിക്കിടെ. പൂയപ്പള്ളിയിലെ ജപ്തി നടപടിയിൽ കോടതിയെ പഴിചാരി യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്ക് ജീവനക്കാർ വീടും സ്ഥലവും കാട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് ബാങ്കിന്റെ വിചിത്ര വിശദീകരണം. അതേസമയം ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമായി. ദീർഘദൂര യാത്രാ ബസ്സായ കല്ലട ബസ്സിൽ യാത്രക്കാരിക്ക് നേരെ പീഡനശ്രമം. കാസർഗോഡ് കുടലൂർ സ്വദേശി മുനവർ പോലീസ് കസ്റ്റഡിയിൽ. സംഭവം ഇന്ന് പുലർച്ചെ 3 മണിയോടെ കോട്ടക്കൽ സ്റ്റേഷൻ പരിധിയിൽ. ഓപ്പറേഷൻ തണ്ടറിലൂടെ സംസ്ഥാനത്ത് 150 ബസ്സുകൾക്കെതിരെ നടപടി. 15 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി. നടപടിയെടുത്തത് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 38 ബസ്സുകൾക്കെതിരെ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി വിധി നാളെ. വിധി പറയുക ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച്. വിധി പറയുന്നത് മെമ്മറി കാർഡും ദൃശ്യങ്ങളും ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ. സി പി ഐ മലപ്പുറത്തെ നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ. സംഭവം അട്ടപ്പാടിയിൽ ആദിവാസി ഭവനം പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവ് പി എം ബഷീറിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച്. പോസ്റ്ററുകൾ സി പി ഐ സേവ് ഫോറത്തിന്റെ പേരിൽ. ബഷീറിനെ സഹായിച്ച ജില്ലാ നേതൃത്വം മാപ്പ് പറയണമെന്ന് പോസ്റ്ററിൽ ആവശ്യം. പ്രഗ്യാസിംഗിനെതിരെ നടപടിയുമായി ബി ജെ പി. നടപടി ഗോഡ്സെ ദേശസ്നേഹി എന്ന പരാമർശത്തിൽ. പ്രഗ്യയെ പാർലമെന്ററി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ജെ പി നദ്ദ. പരാമർശത്തെ അപലപിച്ച രാജ്നാഥ് സിംഗ്. കോഴിക്കോട് യു എ പി എ കേസിലെ രണ്ടാം പ്രതി താഹയുടെ കൈയക്ഷരം അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി രേഖകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു. അന്വേഷണ സംഘം താഹയെ കണ്ടത് ജില്ലാ സെഷൻസ് കോടതിയുടെ അനുമതിയോടെ കോഴിക്കോട് ജില്ലാ ജയിലിലെത്തി. കളമശ്ശേരിയിലെ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കിഫ്ബിയുടെ നിർദ്ദേശം. നടപടി നിർമ്മാണത്തിലെ അപാകതയും കാലതാമസവും കണ്ടെത്തിയതിനെ തുടർന്ന്. ഇൻകലുമായുള്ള കിഫ്ബിയുടെ മറ്റ് 4 കരാറുകളുടെ നിർമ്മാണ പ്രവർത്തനവും നിർത്തിവെക്കാൻ നിർദ്ദേശം. ശാന്തൻപാറ റിജോഷ് കൊലപാതക കേസിലെ രണ്ടാം പ്രതി ലിജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി.
നടപടി മകൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുംബൈ പോലീസ്. ഒന്നാം പ്രതി വസീം ഇപ്പോഴും ആശുപത്രിയിൽ. സംസ്ഥാന കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച കർഷകനുള്ള പുരസ്കാരം പാമ്പാടും പാറ സ്വദേശി ബിജുമോൻ ആന്റണിക്ക്. തൃശൂരിലെ പള്ളിപ്പുറം ആലപ്പാട് പാടശേഖര സമിതി, മികച്ച ഗ്രൂപ്പ് ഫാമിംഗ് സമിതികൾ. അടുത്ത മാസം ആലപ്പുഴയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. വിദ്യാർത്ഥിനി ഷെഹല ഷെറിൻ പാമ്പുകടിയേറ്റ് മരിച്ച കേസിൽ പ്രതിയായ താലൂക്ക് ആശുപത്രി ഡോക്ടർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ നാലാം പ്രതി ഡോക്ടർ ജിസ ജോയ്. സ്കൂൾ അധികൃതർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യം പരിമിതമായിരുന്നുവെന്നും ഹർജിയിൽ. ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലിലോ ജോസ് പെല്ലിശ്ശേരിക്ക്. പുരസ്കാര നേട്ടം ജെല്ലിക്കെട്ടെന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള രജത മയൂരം സെയു ഗോർഗയും മികച്ച നടിക്കുള്ള രജത മയൂരം ഉഷ ജാവദിനും. മികച്ച ചിത്രമായി ബ്ലേസ് ഹാരിസൺ സംവിധാനം ചെയ്ത പാർട്ടിക്കിൾസ്. വ്യക്തികളെ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് രവിശങ്കർ പ്രസാദ്. ഐ ടി നിയമത്തിൽ ഇതിന് വ്യവസ്ഥയുണ്ടെന്നും രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. വിവരസംരക്ഷണ ബിൽ ഉടൻ പാർലമെന്റിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗ്രയിൽ എക്സ്പ്രസ് ഹൈവേയിൽ ബസ് അപകടത്തിൽ 4 മരണം, 35 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ജയ്പൂരിൽ നിന്ന് ബീഹാറിലേക്ക് പോയ ബസ്. ഇറാഖിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം വീണ്ടും അക്രമാസക്തമായി. പ്രക്ഷോഭകാരികൾ ഇറാൻ കോൺസുലേറ്റിന് തീയിട്ടു. പോലീസ് വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. ഹോങ്കോങ്ങിലെ ജനകീയ പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രതിനിധിസഭ പാസാക്കിയ നിയമങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോടും ഹോങ്കോങ് ജനതയോടുമുള്ള ആദരവിന്റെ ഭാഗമായാണ് നിയമങ്ങളിൽ ഒപ്പുവെച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ്. ഒപ്പുവെച്ചത് അമേരിക്കൻ പ്രതിനിധിസഭ പാസാക്കിയ രണ്ട് നിയമങ്ങളിൽ. അൽബേനിയയിലുണ്ടായ ഭൂചലനത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്കായി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം രംഗത്ത്. നടപടി മരിച്ചവരുടെ എണ്ണം 30 കടന്ന സാഹചര്യത്തിൽ 40 പേരെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ. മാലിയിൽ ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഫ്രഞ്ച് സർക്കാർ. അപകടത്തിൽപ്പെട്ടത് 13 ഫ്രഞ്ച് സൈനികർ. അപകടം IS തീവ്രവാദികൾക്കെതിരായ നീക്കത്തിനിടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ നയതന്ത്ര പ്രതിനിധികളുള്ള രാജ്യമായി ചൈന. ലോകത്താകെ ചൈനയ്ക്കുള്ളത് 276 നയതന്ത്ര കാര്യാലയങ്ങൾ. 273 കാര്യാലയങ്ങളുമായി അമേരിക്ക രണ്ടാം സ്ഥാനത്ത്. കണക്ക് പുറത്തുവിട്ടത് ഓസ്ട്രേലിയൻ ഏജൻസി. മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാനൊരുങ്ങി US. മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ തയ്യാറാകണമെന്ന് മെക്സിക്കോയെ അറിയിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാക്ക കഫേ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 7 പേർക്ക് വധശിക്ഷ. ശിക്ഷ വിധിച്ചത് ബംഗ്ലാദേശിലെ ഭീകരവിരുദ്ധ കോടതി. 2016 July 1 ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 18 വിദേശികൾ ഉൾപ്പെടെ 22 പേർ. ആമസോൺ കാടുകൾക്ക് തീയിട്ട 4 സന്നദ്ധ പ്രവർത്തകർ അറസ്റ്റിൽ. തീയിട്ടത് സംഭാവനയായി ലഭിക്കുന്ന പണം തട്ടാൻ. അറസ്റ്റിലായത് ബ്രസീൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NGOയിലെ അംഗങ്ങൾ. ഞങ്ങളിപ്പോൾ അടുത്ത കാലത്തെ വി ഹാഡ് ഗിവിൻ വെരി ക്ലിയർ ഡയറക്ഷൻ, ടച്ച്ലെസ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ്. ടച്ച്ലെസ് മീൻസ് ഒരു ഹെൽമെറ്റ് പരിശോധന സമയത്ത് ആരെങ്കിലും നിർത്തി വെക്കണ്ട, ജസ്റ്റ് ടേക്ക് ദ ഫോട്ടോ ആൻഡ് സെൻഡ് ഇറ്റ്. അതാണ് തന്നെ ബാക്കി കാര്യങ്ങളും ബാക്ക് ഹാൻഡ് ആൾക്കാർ ചെയ്യൂ. ദീസ് വാസ് ഓൾസോ ഇൻ എ വേ റീസെൻ്റ്ലി ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ഓൾസോ സെയ്ഡ്. കാരണം അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാഫിക് ഒഫൻസുകൾ കൊണ്ടുപിടി, സോ ദാറ്റ് ഒരു ഫിസിക്കലായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഏത് രീതിയിൽ അദ്ദേഹം ആക്ച്വലി പോയി അവിടെ തന്നെ ചെക്ക് ഫിസിക്കലി ചെക്കിങ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ പ്രൈമാഫേസി പറയുന്നത് എനിക്ക് കൂടുതൽ അന്വേഷിച്ച ശേഷം മാത്രം മനസ്സിലാവും. ലാഠിയിൽ ഇടിച്ചു പിന്നെ ഈ കാര്യങ്ങളും ഉണ്ടായി. ഇറ്റ് ഈസ് വെരി വെരി സാഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദി പോളിസീസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ ഗവൺമെൻറ്. ഞങ്ങളിപ്പോൾ ടച്ച്ലെസ് ട്രാഫിക് സംവിധാനം, പിന്നെ നാളെ ഞാൻ ഈ കാര്യങ്ങൾ ഐ വിൽ അഗെയിൻ റിപ്പീറ്റ് ഇറ്റ് ടു ഓൾ മൈ SPs. നൗ ഐ ഹാവ് ഡിസൈഡ് നൗ ഇഫ് എനി സച്ച് ഇൻസിഡൻറ്റ് ടേക്സ് പ്ലേസ്
या आक्चली अब जिला मेधावी के तेज आक्चली रेस्पोंसिबल आगे इलेगे क्यों इन अनफॉर्चुनेट इंसिडेंट भयंकर आक्चली और इट इज पेन्ड मी लाइक एनिथिंग और साधारण आलकारे पा अनफॉर्चुनेट पशे या स्ट्रॉंग आक्षन या पर सस्पेंशन और क्रिमिनल केस रजिस्टर या अदकूड़ा बाकी जिले इंगे उ पा ऐसी नमुक विल डू इट थैंक यू अन्वेषण भाग वरटे एनी वीच फ्रम एनी साइड वी विल टेक एक्शन दिस सत्य चोचाले पर्सनली इट हैज पेन्ड मी भयंकर पेन और साधारण आलका ऑफीसर आये पा इट्स नॉट नेवर डन ഇരുചക്ര വാഹന യാത്രക്കാരനായ യുവാവിന് പോലീസിന്റെ ലാത്തിയേറിൽ അപകടത്തിൽപ്പെട്ട സംഭവത്തെപ്പറ്റി പ്രതികരിക്കുകയായിരുന്നു ഡിജിപി അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് സംഭവിച്ചത് മാത്രമല്ല ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസിയല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു യുവാവിന് അതിദാരുണമായി ഒരു അപകടം സംഭവിച്ചത് തിരികെ ഹണ്ടർ ന്യൂസിലേക്ക് യമനിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുകയാണെന്ന് അറബ് സഖ്യസേന ഇതിന്റെ ഭാഗമായി തടവിൽ കഴിഞ്ഞിരുന്ന 200 ഹൂദികളെ വിട്ടയച്ചെന്നും സഖ്യസേന ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരനെ ഗവർണറായി നിയമിക്കാനൊരുങ്ങി പ്രസിഡന്റ് ഗോതബായ രജപക്സെ ശ്രീലങ്കയിലെ തമിഴ് ഭൂരിപക്ഷ പ്രദേശമായ വടക്കൻ പ്രവിശ്യയുടെ ഗവർണറായി മുത്തയ്യയെ നിയമിക്കുമെന്ന റിപ്പോർട്ടുകൾ യുഎഇ ദേശീയ ദിനത്തോടനുബന്ധിച്ച് തടവുകാർക്ക് മോചനം നൽകി ദുബായ് 674 തടവുകാരെ മോചിപ്പിക്കും ഉത്തരവിട്ടത് യുഎഇ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സൗദി അറേബ്യയിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് ഉപയോഗം വർദ്ധിച്ചതായി കേന്ദ്ര ബാങ്കായ സൗദി മോണിറ്ററി അതോറിറ്റി ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയിൽ 36% ഇ പേയ്മെന്റ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും കേന്ദ്ര ബാങ്കിന്റെ റിപ്പോർട്ട് ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ഡേ നാളെ മേളയിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ രണ്ടാമത് ശൈത്യകാല തന്തൂറ മേളയ്ക്കൊരുങ്ങി സൗദിയിലെ അൽ ഉല 3.5 മാസം നീളുന്ന മേളയിൽ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും റയാൻ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജയിൽ സംഘടിപ്പിച്ച സഹിഷ്ണുത മിനിത്തോണിൽ 2000-ലേറെ പേർ പങ്കെടുത്തു പരിപാടി സംഘടിപ്പിച്ചത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ യുഎഇ സർക്കാരിന്റെ പയനിയർ സഹിഷ്ണുത പുരസ്കാരം മലയാളി വ്യവസായി സജി ചെറിയാൻ ഏറ്റുവാങ്ങി അബുദാബിയിൽ നടന്ന പരിപാടിയിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവാർഡുകൾ സമ്മാനിച്ചു ദോഹയിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ ത്രികാന്ത് നാളെ മടങ്ങും സമുദ്ര പരിശീലനത്തിനായി ത്രികാന്ത് ഹമദ് തുറമുഖത്ത് എത്തിയത് നവംബർ 17 സൗദിയിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നടത്തുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഉദ്ഘാടനം ജിദ്ദയിൽ നടന്നു പരീക്ഷയിൽ പങ്കെടുക്കാൻ അവസരം മലയാളികൾക്ക് സൗദിയിൽ സ്വദേശി വനിതാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട് വനിതകൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കുമെന്ന് തൊഴിൽ മന്ത്രി സ്വിറ്റ്സർലൻഡ് വേൾഡ് മലയാളി കൗൺസിലിന്റെ ബിസിനസ് എക്സലൻസ് ഫോർ ഓർഗാനിക് സ്പൈസസ് ഫാം അവാർഡ് സമ്മാനിച്ചു അവാർഡ് ഏറ്റുവാങ്ങിയത് അടിമാലി സ്വദേശി കെ ജെ ജോസ് കരീക്കാട്ടിൽ പലിശ നിരക്കുകളിൽ RBI വീണ്ടും ഇളവ് വരുത്തിയേക്കുമെന്ന റോയിട്ടേഴ്സ് സർവേ പലിശ നിരക്കിൽ 25 ബേസിസ് പോയിന്റ് കുറയ്ക്കാൻ തീരുമാനമുണ്ടായേക്കും 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി നടപടി നിലവിലെ സാമ്പത്തികാവസ്ഥ കണക്കിലെടുത്ത് പുതിയ ഫീച്ചറുമായി വാട്സപ്പ് അവതരിപ്പിച്ചത് ആൻഡ്രോയിഡ് ബീറ്റ വെർഷനു വേണ്ടി വാട്സപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിലീറ്റ് ഫീച്ചർ ഉത്സവ് 2020യുമായി കേരളത്തിലെ പ്രമുഖ ടൂർ ഓപ്പറേറ്റർമാരായ സോമൻ ടൂർസ് ആൻഡ് ട്രാവൽസ് പരിപാടി നവംബർ 29 മുതൽ ഡിസംബർ 1 വരെ കലൂരിലെ സോമൻസ് ഓഫീസിൽ ഇൻസ്റ്റഗ്രാമിൽ ടിക്ടോക്കിന് സമാനമായ വീഡിയോകളുമായി റീൽസ് വിവിധ എഡിറ്റിംഗ് ഉപകരണങ്ങളും പ്രത്യേക ഇഫക്റ്റുകളും ഉപയോഗിച്ച 15 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പുകൾ സൃഷ്ടിക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയെ സ്വന്തമാക്കി സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് 65% ഓഹരികളും സ്വന്തമാക്കി CFG മുംബൈ സിറ്റി എഫ് സിയുടെ 35% ഇന്ത്യയ്ക്കായി ലോകകപ്പ് നേടുകയാണ് ലക്ഷ്യമെന്ന് സഞ്ജു സാംസൺ
പ്രതികരണം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 മത്സരത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടന ചടങ്ങിൽ. കൊച്ചിയിൽ നടന്ന 38-ാമത് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ISKMA മലപ്പുറം ജേതാക്കൾ. അരുൺ പി പാതായ്ക്കര, ദിൽഷ എന്നിവർ നാഷണൽ മത്സരത്തിന്. മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 60 പോയിന്റ് നേടി കൊണ്ടോട്ടി ഉപജില്ല ജേതാക്കൾ. മലപ്പുറം ഉപജില്ലയ്ക്ക് 2-ാം സ്ഥാനം, 38 പോയിന്റുമായി പൊന്നാനി 3-ാം സ്ഥാനത്ത്. ചെൽസിക്ക് വലൻസിയയ്ക്കെതിരെ സമനില. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. നിലവിൽ ഗ്രൂപ്പ് എച്ചിൽ 1-ാം സ്ഥാനത്താണ് ചെൽസി, വലൻസിയ 2-ാം സ്ഥാനത്തും. 2019 ഗോൾഡൻ ബോയ് പുരസ്കാരം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഫോർവേഡ് ജാവോ ഫെലിക്സിന്. നേട്ടം ബൊറൂസിയ ഡോട്ട്മുണ്ട് താരം ജേഡൻ സാഞ്ചോയെ പിന്നിലാക്കി. ഡേ നൈറ്റ് ടെസ്റ്റിന്റെ 2-ാം 3-ാം സെഷനുകളിൽ പിങ്ക് ബോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ ചേതേശ്വർ പൂജാര. ബാറ്റ് ചെയ്യുമ്പോൾ പന്തിന്റെ കാഴ്ച പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്നും പൂജാര. മലേഷ്യയിൽ നടക്കുന്ന പാക് ഇംഗ്ലണ്ട് ഏകദിന T20 പരമ്പരയിലേക്കുള്ള പാകിസ്ഥാൻ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു. പരമ്പരയിൽ 3 മത്സരങ്ങൾ വീതം പാകിസ്ഥാൻ ടീം മലേഷ്യയിലേക്ക് യാത്ര തിരിക്കുക നവംബർ 30. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്കും ഇന്റർ മിലാനും ജയം. ബാഴ്സ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയും മിലാൻ സ്ലാവിയ പ്രാഗിനെയും പരാജയപ്പെടുത്തി. ലിവർപൂളിന് സമനില. വീട്ടിലെ വൈദ്യുതി ബിൽ കുറച്ചാൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കണമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. ഓരോ വീട്ടിലും ഊർജ്ജാവബോധമുണ്ടാകാൻ ഇത് സഹായിക്കുമെന്നും മന്ത്രി. ശ്രീകാര്യം പാങ്ങോട് കഴക്കൂട്ടം മാർക്കറ്റുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പിടിച്ചെടുത്തത് 663 കിലോ ഫോർമാലിൻ കലർന്ന മത്സ്യം. തിരുവനന്തപുരം നഗരമധ്യത്തിൽ വീടിനുള്ളിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. സംഭവം PMG-യിൽ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം വെള്ളായണി കായലോരം ദ അഗ്രി ലേക്ക് ഫെസ്റ്റിന് തുടക്കം. മന്ത്രി VS സുനിൽകുമാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പരിപാടി സംഘടിപ്പിക്കുന്നത് കേരള കാർഷിക സർവകലാശാല സ്റ്റുഡൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ. SDPI സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പാളയം മീറ്റ്സ് ലൈനിൽ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം SDPI പ്രസിഡന്റ് P അബ്ദുൾ മജീദ് ഫൈസി നിർവഹിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് എൻഡോക്രൈനോളജിസ്റ്റുകളുടെ അഖിലേന്ത്യാ പുരസ്കാരം. മികച്ച ഗവേഷണ പ്രബന്ധത്തിന് ഡോക്ടർ ജീന സൂസൻ ജോർജിനും മികച്ച പോസ്റ്ററുകൾക്ക് ഡോക്ടർ നന്ദിനി പ്രസാദ്, ഡോക്ടർ എസ് സൗമ്യ എന്നിവർക്കും പുരസ്കാരം. കിളിമാനൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ഒളിവിലായിരുന്ന കാട്ടുപുതുശ്ശേരി സ്വദേശി സുനിൽ. പ്രതി CCTV ക്യാമറകൾ തറക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന്. ആറ്റിങ്ങൽ നഗരസഭ മറ്റ് നഗരസഭകൾക്ക് മാതൃകയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ച 101 ഭവനങ്ങളുടെ താക്കോൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുനലൂരിൽ 6 റോഡുകളുടെ പുനരുദ്ധാരണം അന്തിമഘട്ടത്തിൽ. നിർമ്മാണം കേരള അടിസ്ഥാന വികസന നിക്ഷേപ നിധി ബോർഡ് അനുവദിച്ച 19 കോടി രൂപ ചെലവഴിച്ച്. കൊല്ലത്ത് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. കരുതാഗപ്പള്ളി തുപ്പാശ്ശേരിയിൽ തീപിടുത്തമുണ്ടായത് ഇന്ന് രാവിലെ 5:30. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൽ പേവിഷ വിമുക്ത പദ്ധതികൾക്ക് തുടക്കം. പദ്ധതി നടപ്പാക്കുന്നത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ. നാടക നടനും സംവിധായകനുമായ വത്സൻ നിസരിയെ ആദരിച്ച കുരക്കണ്ണി HVUPSലെ കുട്ടികളും അധ്യാപകരും. ആദരം വിദ്യാലയം പ്രതിഭയോടൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി. കരുനാഗപ്പള്ളി നഗരസഭയിൽ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. പ്രവർത്തനം ഉടൻ തുടങ്ങും. നിർമ്മാണം ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക ശ്മശാനവും പരമ്പരാഗത രീതിയിലുള്ള ചൂളയും ഉൾപ്പെടുത്തി. കൊല്ലം അഞ്ചലിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് അഞ്ചൽ സ്വദേശി രാജു, ഒപ്പമുണ്ടായിരുന്ന ആളുടെ നില ഗുരുതരം. കുമാരനെല്ലൂരിൽ കാരിത്താസ് റെയിൽവേ മേൽപ്പാലത്തിനുള്ള പ്രവർത്തനങ്ങൾ December 15 ആരംഭിക്കും. 2 വശങ്ങളിലായി പൈലിംഗ് ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ 3.62 കോടി രൂപ ചെലവിൽ. കുട്ടമ്പേരൂർ ആറിന്റെ നവീകരണത്തിലൂടെ മുധനൂർ പഞ്ചായത്തിന് സർക്കാരിന്റെ ആദരം.
അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരം സമ്മാനിച്ച മുഖ്യമന്ത്രി ജലസംരക്ഷണ പദ്ധതികളിൽ രാജ്യത്തിന് മാതൃകയായി കുട്ടമ്പേരൂർ മാറിയെന്ന് മുഖ്യമന്ത്രി വാഹന പരിശോധനയ്ക്കിടെ സ്വകാര്യ ബസ്സിൽ നിന്ന് 18 ലക്ഷം രൂപ പിടികൂടി പിടിച്ചെടുത്തത് രേഖകളില്ലാതെ കടത്തിയ പണം സംഭവം കട്ടപ്പനയിൽ നിന്നും ആലുവയിലേക്ക് പോകുകയായിരുന്ന ബസ്സിൽ എം ജി സർവകലാശാല സബ് സെന്റർ നെടുങ്കണ്ടത്ത് തുടങ്ങും അനുയോജ്യമായ കെട്ടിടം സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരിശോധിക്കും ഇടുക്കി മുനിസിപ്പൽ പാർക്കിൽ വാട്ടർ സ്ലൈഡിംഗും കുട്ടികൾക്ക് ട്രാഫിക് പാർക്കും വരുന്നു പദ്ധതിക്ക് നഗരസഭാ കൌൺസിലിന്റെ അംഗീകാരം ആനയടി കൂടൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കും നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 110 കോടി രൂപ ചെലവിൽ പത്തനംതിട്ടയിൽ മണ്ണ് മാഫിയ സജീവം മണ്ഡലകാലമായതോടെ റവന്യൂ പോലീസ് അധികൃതർക്ക് തിരക്കേറിയതോടെയാണ് മണ്ണുകടത്ത് വ്യാപകം രണ്ടു വർഷത്തിനുള്ളിൽ കേരളം പച്ചക്കറി സ്വയം പര്യാപ്തമാകുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ എല്ലാ വീടുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പച്ചക്കറി മിഷൻ പദ്ധതി തുടങ്ങുമെന്നും മന്ത്രി നെടുമ്പാശ്ശേരിയിൽ സ്വർണ്ണവേട്ട യാത്രക്കാരിൽ നിന്ന് ഇന്റലിജൻസ് പിടിച്ചെടുത്തത് 1.5 കിലോ സ്വർണം പിടിയിലായത് മണ്ണാർക്കാട് സ്വദേശി ബെസ്റ്റ് പ്രിൻസിപ്പൽ ദേശീയ പുരസ്കാരം അന്നൂർ ഡെന്റൽ കോളേജിലെ ഡോക്ടർ ജിജു ജോർജ് ബേബിക്ക് അവാർഡ് ഏർപ്പെടുത്തിയത് ഗ്ലോബൽ സൊസൈറ്റി ഫോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രോത്ത് എന്ന ദേശീയ സംഘടന ക്വാറികളുടെയും പാറമടകളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന നിയമസഭാ സമിതി ജില്ലയിലെ പാറമടകൾ സന്ദർശിച്ചു മുല്ലക്കര രത്നാകരൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് പെരുമ്പാവൂരിൽ പാറമടയിലെ ശുദ്ധജലത്തിലേക്ക് മാലിന്യം തള്ളാനെത്തിയ ലോറി പോലീസ് പിടികൂടി രായമംഗലം വില്ലേജ് പരിധിയിലാണ് മാലിന്യവുമായി എത്തിയ ലോറി പിടികൂടിയത് പാലക്കാട് കച്ചിത്തോട് കോളനിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു പരിക്കേറ്റത് കച്ചിത്തോട് കോളനി സ്വദേശി അയ്യപ്പന് വിമാനത്തിൽ പുകവലിച്ച യുവാവ് കരിപ്പൂർ പോലീസിന്റെ പിടിയിൽ അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഷുഹൈബ് മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന ഫിഷറീസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോ മീൻ പിടിച്ചെടുത്തു മലപ്പുറം കുറ്റിപ്പുറത്ത് കോളേജ് അധ്യാപികയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച അധ്യാപകനായി അന്വേഷണം ഊർജിതം ഐ ടി ആക്ട് പ്രകാരം പുതിയ കേസെടുത്തു നിലമ്പൂരിൽ സ്വകാര്യ റബ്ബർ തോട്ടത്തിൽ കളനാശിനി തളിച്ച സംഭവത്തിൽ കൃഷിവകുപ്പ് നടപടി തുടങ്ങി അനുമതിയില്ലാതെ കളനാശിനി പ്രയോഗിച്ചത് അരയാട് എസ്റ്റേറ്റിൽ കോഴിക്കോട് പയ്യോളി കോടിക്കൽ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ആശുപത്രിയിലായത് 8 വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത് സ്കൂളിൽ വെച്ച് കോഴിക്കോട് മുതലക്കുളം നവീകരണ പദ്ധതിക്ക് കോർപ്പറേഷൻ കൌൺസിലിന്റെ അംഗീകാരം അലക്കു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പദ്ധതി അംഗീകരിക്കാനാകില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് കോഴിക്കോട് കിണാശ്ശേരി തോട്ടുമലിൽ ഭീഷണി ഉയർത്തി കടന്നൽക്കൂട് അംഗൻവാടി കുട്ടികൾക്കുൾപ്പെടെ ജനവാസ മേഖലയിൽ ഭീതി ഉയർത്തുന്ന കടന്നൽക്കൂട് നീക്കണം ചെയ്യണമെന്ന് നാട്ടുകാർ കൊയിലാണ്ടിയിൽ കഞ്ചാവ് വിതരണം ചെയ്ത സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ പിടിയിലായത് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് മിദ്ലാജ് മീനങ്ങാടിയിൽ പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലന ശില്പശാല പരിശീലനം സംഘടിപ്പിച്ചത് പോലീസ് വനിതാ സെല്ലിന്റെ നേതൃത്വത്തിൽ ധർമ്മടത്ത് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വരുന്നു കെട്ടിടം പണിയുക 18 കോടി രൂപ ചെലവിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ പിടിയിലായത് മജീർപുള്ള സ്വദേശി അനസും ഹുസൈനും എന്റർടൈൻമെന്റ് വാർത്ത ദർബാറിന് ശേഷം രജനീകാന്ത് നായകനാകുന്ന സിരുത്ത ശിവയുടെ ചിത്രത്തിൽ ഖുഷ്ബുവും പ്രധാന വേഷത്തിലെത്തും താരമെത്തുന്നത് മുഴുനീള കഥാപാത്രമായെന്ന് റിപ്പോർട്ട് ചിത്രമൊരുങ്ങുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ 50th ഗോവൻ ചലച്ചിത്രമേളയ്ക്ക് സമാപനമായി രാംഗോപാൽ വർമ്മ ഒരുക്കുന്ന പുതിയ ചിത്രം എൻഡർ ദി ഡ്രാഗണിന്റെ ടീസർ പുറത്തിറങ്ങി ബ്രൂസ്ലിയെ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് ചിത്രം പറയുന്നത് പൂജ ഫലേക്കറാണ് നായിക മിസ്കിൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രമായ സൈക്കിയുടെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു ഉദയനിധി സ്റ്റാലിൻ നിത്യാമേനോൻ അതിഥി റാവു ഹൈദാരി എന്നിവരാണ് പ്രധാന താരങ്ങൾ ഇളയരാജയാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കുന്നത്
രജനീകാന്ത് ചിത്രം ദർബാറിലെ പുതിയ ഗാനം പുറത്തിറങ്ങി. ചുംബാക്കിഴി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യമാണ്. ഗാനം ഇതിനോടകം ട്രെൻഡിംഗിൽ ഇടം നേടി. കണ്ടന്റ് ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി 24 ഓൺ 24 മായി അൻസ്വൽ സന്തോഷത്തും നമസ്കാരം.